ഇടവേള ബാബുവിനെ വീണ്ടും സ്പെഷ്യൽ ടീം വിളിച്ചു വരുത്തി. ഇടവേള ബാബുവിന് എതിരായി ആലുവക്കാരി നടി കൊടുത്ത പരാതിയിൽ കേസെടുത്തിരുന്നു. ഇടവേള ബാബുവിൻ്റെ കലവൂരിലെ ഫ്ളാറ്റിൽ വെച്ച് അവരെ പീഡിപ്പിച്ചെന്നാണ്. അമ്മായിന് മെമ്പർഷിപ്പ് എടുക്കാൻ അവരൊരു അപേക്ഷ കൊടുത്തിരുന്നു. ഈ അപേക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ തൻ്റെ അടുത്ത് വരണമെന്ന് ഇടവേള ബാബു പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കലവൂരിലുള്ള ഫ്ളാറ്റിൽ ആ നടി ഹാജരായി. അവിടെ വച്ച് ഇക്കാര്യത്തിൽ സംസാരമുണ്ടായി. 1.5 ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു. മെമ്പർഷിപ്പിന് അത്ര വേണം. പണം കൊടുക്കാതെയും കാര്യങ്ങൾ നടക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞ ശേഷം അവരെ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഫ്ളാറ്റ് വെച്ച് അവരെ പീഡിപ്പിച്ചതായി മൊഴി കൊടുത്ത് എറണാകുളം സിറ്റി പോലീസ് ഇടവേള ബാബുവിന് എതിരായി കേസ് രജിസ്റ്റർ ചെയ്തു. ആലുവയിലെ നടി 7 പേർക്കെതിരായിട്ട് പ്രമുഖ നടന്മാരായ 7 പേർക്കെതിരായിട്ടാണ് കേസ് കൊടുത്തിരിക്കുന്നത്. 7 FIR എടുത്തു കഴിഞ്ഞു. ഇടവേള ബാബുവിനെ പോലീസ് ഇക്കാര്യത്തിൽ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുകയും ചെയ്തു. ഇടവേള ബാബുവിന് എറണാകുളം പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി മുൻകൂർ ജാമ്യം കൊടുക്കുകയും ചെയ്തു. മുകേഷിനൊക്കെ ലഭിച്ച പോലെ എറണാകുളത്ത് ഈ നടി പീഡിപ്പിച്ച പലർക്കും ജാമ്യം ലഭിച്ചു. അക്കൂടെ ഇടവേള ബാബുവിനും ലഭിച്ചു. അന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ബാബുവിനെ വിളിച്ചു വരുത്തി ജാമ്യത്തിൽ നിൽക്കുന്ന പ്രതിയെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുകയും ചെയ്തു. വൈദ്യപരിശോധനയ്ക്ക് ഇടവേള ബാബുവിനെ വിധേയമാക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ വീണ്ടും ഇടവേള ബാബുവിനെ SIT വിളിച്ചു വരുത്തി അദ്ദേഹത്തിനെ വീണ്ടും ചോദ്യം ചെയ്തു. പോലീസ് കസ്റ്റഡിയിൽ ഇടവേള ബാബുവിനെ ചോദ്യം ചെയ്യേണ്ട ഒരാവശ്യം ഈ 2-ാമത് വിളിച്ചു വരുത്തിൽ നിന്ന് ധ്വനിപ്പിക്കുന്നുണ്ട്. കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം എടുത്തതുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡി വാങ്ങിയില്ല. പക്ഷെ ഇപ്പം വിളിച്ചു വരുത്തിയിരിക്കുന്നതിൽ നിന്ന് ഇടവേള ബാബുവിൻ്റെ പോലീസ് കസ്റ്റഡി ആവശ്യപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. കാരണം ആ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ആ നടി പൂരിപ്പിച്ചു കൊടുത്ത അപേക്ഷാഫാറം കസ്റ്റഡി എടുക്കാനുണ്ട്. അതുമായിട്ടുമുള്ള ചില ബന്ധപ്പെട്ട രേഖകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ചില എവിഡൻസുകൾ അദ്ദേഹത്തിൻ്റെ ഫ്ളാറ്റിൽ നിന്ന് എടുക്കണം. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ എടുക്കണം. അതിന് ചിലപ്പം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പ്രതിയെ കസ്റ്റഡി തരാൻ ചോദിക്കാം. കോടതിക്ക് കസ്റ്റഡി കൊടുക്കാം. കോടതിയിൽ എന്ത് പർപ്പസിനാണ് പോലീസ് കസ്റ്റഡി വേണ്ടത് എന്ന് ചോദിച്ചാൽ, ജാമ്യത്തിരിക്കുന്ന പ്രതിയാണെങ്കിലും ശരി, കസ്റ്റഡി കൊടുക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ കോടതിക്ക് കൊടുക്കാം. 1-ോ 2-ോ 3-ോ ദിവസം കസ്റ്റഡി കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് കോടതിയിൽ ഹാജരാക്കി കഴിയുമ്പം കോടതിയിൽ തന്നെ ജാമ്യത്തിൽ നിൽക്കുന്ന പ്രതിക്ക് ഇറങ്ങിപ്പോവുകയും ചെയ്യാം. എന്തായാലും 2-ാമത് വിളിച്ചപ്പം അതേപ്പറ്റി പത്രക്കാർ ചോദിച്ചപ്പം വെറുതെ വന്നിട്ട് പോയതാണ് എന്നാണ് ഇടവേള ബാബു മറുപടി പറഞ്ഞതെന്ന് പറയുന്നു. എന്തായാലും കേസിനെ എവിഡൻസ് പോലീസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാബുവിനെതിരായിട്ടുള്ള തെളിവുകൾ അല്പം സ്ട്രോങ് ആണെന്ന് തോന്നുന്നു. കാരണം സിദ്ദിഖിൻ്റെ കേസിനകത്ത് പോലീസ് നേരത്തെ തെളിവുകൾ എടുത്തിട്ടുണ്ട്. ആ തെളിവുകൾ മിക്കാറുള്ള തെളിവുകൾ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് എല്ലാം വളരെ പ്രൂവ്ഡായിട്ട് വന്നിട്ടുണ്ട്. പോലീസ് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡി വാങ്ങാൻ ചെന്ന സന്ദർഭത്തിലാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യത്തിന് മൂവ് ചെയ്ത് ആ ജാമ്യം അവിടെ തള്ളിയപ്പം സിദ്ദിഖ് ഒളിവിൽ പോവുകയും ചെയ്തു. ഇപ്പോഴ് ഇടവേള ബാബുവിനെ പോലീസ് 2-ാമത് വിളിച്ച് ചോദ്യം ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് നേരത്തെ അറസ്റ്റ് റെക്കോർഡ് ജാമ്യത്തെ വിട്ട് അതിൻ്റെ കൂടെ വൈദ്യപരിശോധന നടത്തിയതാണ്. പിന്നെ എന്തിനു വിളിച്ചു? ഏതായാലും ആ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കാനും കൂടുതൽ കൂടുതൽ എവിഡൻസ് ശേഖരിക്കാൻ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വിളിച്ചു വരുത്തിയെന്ന് ഞാൻ കരുതുന്നു. ഏതായാലും ഇടവേള ബാബുവിൻ്റെ കേസ് അത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ കഴിയില്ല. പോലീസ് ഇനിയും വിളിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പം ജാമ്യം ക്യാൻസൽ ചെയ്യാനും സാധ്യതയുണ്ട്. അതിന് അപേക്ഷ കൊടുക്കും. അപേക്ഷ കൊടുത്ത് ജാമ്യം ക്യാൻസൽ ചെയ്യാൻ കോടതി വിസമ്മതിച്ചാൽ ഇടവേള ബാബുവിനെ കസ്റ്റഡി ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.